തമിഴ്നാട്ടിൽ ബി ജെ പി ഡി എം കെ വിരുദ്ധ രാഷ്ട്രീയം പ്രഖ്യാപിച്ച് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് നടൻ വിജയ്. തമിഴക വെട്രി കഴകത്തിന്റെ പ്രഥമ സംസ്ഥാന സമ്മേളനത്തിലാണ് നടൻ വിജയ് ഡി എം കെ സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് പാർട്ടിയുടെ നയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡി എം കെക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് വിജയ് തന്റെ പ്രസ്താവനകൾ നടത്തിയത്. ആശയപരമായി ബി ജെ പിയും രാഷ്ട്രീയപരമായി ഡി എം കെയും എതിരാളികളായിരിക്കുമെന്ന് വിജയ് വെളിപ്പെടുത്തി. ഡി എം കെയുടേത് യഥാർത്ഥത്തിൽ ജനവിരുദ്ധ സർക്കാരാണ്, എപ്പോഴും ഫാസിസം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഡി എം കെ സർക്കാർ ദ്രാവിഡ മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ശരിക്കും. തമിഴ്നാടിനെ കൊള്ളയടിക്കുകയാണ് ഡി എം കെ കുടുംബമെന്നും വിജയ് ശക്തമായി ആരോപിച്ചു. സിനിമയിൽ നിന്നിറങ്ങിയ മുഖ്യമന്ത്രിമാരായ എൻ ഡി ആറിനെയും എം ജി ആറിനെയും പ്രസംഗത്തിൽ പരാമർശിച്ചുകൊണ്ട് താൻ വന്നത് തമിഴ്നാട് മുഖ്യമന്ത്രിയാകാനാണെന്ന് സൂചനയും വിജയ് നൽകി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ ഉൾപ്പെടെ വിഷയങ്ങളും പ്രസംഗത്തിൽ വിജയ് പരാമർശിക്കുകയുണ്ടായി. വൈകിട്ട് 4:30 ജനസമുദ്രമായി നിറഞ്ഞു നിന്ന സമ്മേളന നഗരിയിലേക്ക് താരത്തിന് മാസ് എൻട്രി. വേദിയിൽ പ്രത്യേക സജ്ജമാക്കിയ റാമ്പിലൂടെ നടന്നു നീങ്ങിയ വിജയ് ജനങ്ങളെ അഭിവാദനം ചെയ്തു. മാത്രമല്ല പാർട്ടിയുടെ ഗാനവും വേദിയിൽ അവതരിപ്പിക്കുകയുണ്ടായി. 100 അടി ഉയരമുള്ള കൊടിമരത്തിൽ ചുവപ്പും മഞ്ഞയും കലർന്ന പാർട്ടി പതാകയും വിജയ് ഉയർത്തുകയുണ്ടായി. ജനിച്ചവരെല്ലാം സമന്മാരാണെന്നാണ് വിജയുടെ പാർട്ടിയുടെ പ്രധാന തത്വശാസ്ത്രമെന്നും വേദിയിൽ വിജയ് പ്രഖ്യാപിക്കുകയുണ്ടായി. സാമൂഹിക നീതിയിലൂന്നിയ മതേതര സമൂഹമാണ് പാർട്ടി ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആരാധകരുടെയും പ്രവർത്തകരുടെയും വൻ തിരക്കായിരുന്നു സമ്മേളന സ്ഥലത്ത് അനുഭവപ്പെട്ടത്. തിരക്കിനിടെ നിർജ്ജലീകരണത്തെ തുടർന്ന് 100-ലധികം പേർ കുഴഞ്ഞു വീഴുകയുണ്ടായി. വില്ലുപുരം ജില്ലയിലെ വികവണ്ടിയിൽ 85 ഏക്കറിൽ തയ്യാറാക്കിയ പ്രത്യേക വേദിയിലായിരുന്നു സമ്മേളനം നടന്നത്. എന്നാൽ ഡി എം കെ സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് നയം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വിജയെ പ്രകീർത്തിച്ചുകൊണ്ട് ബി ജെ പി സഖ്യകക്ഷികൾ രംഗത്തെത്തി. ആശയപരമായി ബി ജെ പിയും രാഷ്ട്രീയപരമായി ഡി എം കെയും എതിരാളികളായിരിക്കുമെന്ന് വിജയ് പ്രഖ്യാപിച്ചുവെങ്കിലും വിജയുടേത് ഗംഭീര തുടക്കമാണെന്ന് ബി ജെ പി ഘടകകക്ഷിയായ പുതിയ തമിഴകം പാർട്ടിയും ഇന്ത്യ ജനനായക കക്ഷിയും അഭിപ്രായപ്പെടുകയുണ്ടായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ ടിക്കറ്റിൽ മത്സരിച്ച പാർട്ടികളാണ് പ്രഥമ സംസ്ഥാന സമ്മേളനത്തിനു ശേഷം വിജയ് പ്രകീർത്തിച്ച് രംഗത്തെത്തിയെന്നത് ഏറെ ശ്രദ്ധേയമാണ്. എന്നാൽ വിജയുടെ ഡി എം കെ വിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ മറുപടി നൽകുകയാണ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും. ഇപ്പോൾ ഫാസിസത്തെക്കുറിച്ചുള്ള വിജയുടെ പരാമർശം അറിവില്ലായ്മയിൽ നിന്നുണ്ടായതാണെന്ന് ബി ജെ പി ഉയർത്തുന്ന അപകടത്തെ വില കുറച്ച് കണ്ടെന്നും ആരോപിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ധാരാളം പോസ്റ്റുകൾ വ്യാപിക്കുന്നുണ്ട്. അതുപോലെ വിജയുടെ വിമർശനങ്ങൾ ഡി എം കെ തള്ളിക്കളയുകയാണ് ചെയ്തത്. വിജയ് നയം വ്യക്തമാക്കാതെ ഡി എം കെ വിമർശിക്കുക മാത്രമാണ് ചെയ്തതെന്ന് പാർട്ടി വക്താവ് ടി കെ എസ് ഇളങ്കോവൻ ആരോപിച്ചു. ഇതിനിടെ പ്രകാശ് രാജും വിജയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ തുടർന്നുള്ള വ്യത്യസ്തമാർന്ന രാഷ്ട്രീയ ചലനങ്ങൾക്കായി കാത്തിരിക്കുകയാണ് തമിഴ്നാട്.